ഊസ് ദേശക്കാരനായ ദേവന്റെ മകൻ അബ്രാം സർവശക്തനായ ദൈവത്തിന്റെ വിളികേട്ട് സ്വജനത്തെയും ചാർച്ചക്കാരെയും ഇട്ട് ദൈവം തനിക്ക് കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ അവൻ വിശ്വസ്തനും നീതിമാനുമായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ സകല ജാതികൾക്കും പിതാവാക്കി. വിശ്വാസികളുടെ പിതാവ് അബ്രഹാം. എന്നാൽ ഈ നൂറ്റാണ്ടിൽ അബ്രഹാമിന്റെ സന്തതികൾ എന്ന പേരിൽ വന്ന വിശുദ്ധിയിലും വിശ്വസ്തതയിലും എപ്രകാരമായിരിക്കുന്നുവെന്ന് രണ്ട് കാലഘട്ടങ്ങളെ പ്രമേയമാക്കി ഇവിടെ അവതരിപ്പിക്കുന്ന ഈ സ്കിറ്റ് നടക്കുമ്പോൾ നമുക്ക് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞ് സ്വയശോധന ചെയ്യാം. ആദ്യ ഭാഗം, അബ്രഹാമിന്റെ കാലഘട്ടം. അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മതി അവനെ ഹോമയാണ്. അങ്ങയുടെ ഇതം പോലെ ഇസഹാക്കേ വരൂ, നിങ്ങൾ ഇവിടെ നിൽക്കാൻ ഞാനും ഇസഹാക്കും അവിടത്തോളം ചെന്ന് യാഗം കഴിച്ച് മടങ്ങി വരും. അപ്പ എന്തായിരുന്നു മകനെ, തീയും വരവുണ്ട് ഹോമയാത്തിനുള്ള ആട്ടുകുട്ടിയുണ്ടായി. യഹോവ ഇരു, യാഗപീഠത്തിനുള്ള വസ്തു നീ തന്നെ. രണ്ടാം ഭാഗം, അബ്രഹാമിന്റെ സന്തതികൾ എന്ന പേരിലുള്ളവരുടെ കാലഘട്ടം. ദശാംശമൊക്കെ വെറുതെ ആവും, ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും തരത്തില്ല കേട്ടോ. എന്നോട് വിരോധമൊന്നും തോന്നരുത്. അബ്രഹാമേ 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 അതെവിടുന്ന ഈ ശബ്ദം വരുന്നത്? ചേട്ടാ മൊബൈലിൽ നിന്നും അല്ലല്ലോ. സാറാമേ, ഞാൻ നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ചാവാമേ ചാവാമേ എന്ന് വിളിക്കല്ലെന്ന്. കോഴി സാറു എന്തോ സാറു നാട്ടിൽ വട്ടക്കെട്ടിന് വർക്കിച്ചാന്റെ മോള ഇനി തുഫായിക്ക് വന്നപ്പോ സാറുമായി. എന്തിനാ മനുഷ്യൻ എന്നെ വിളിച്ചത്? അത് പറ. എനിക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു വിളിയുണ്ടായി. ദൈവമാണോ എന്തോ? എന്തിന്? നിങ്ങളെ ദൈവം വിളിച്ചെന്നോ? അതും സ്വർഗത്തിൽ നിന്ന്. മനുഷ്യനെ അത് വല്ല അശരീരിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫോൺ എടുത്ത് നോക്ക്, അന്നാത്തൊന്നായിരിക്കും. അല്ലടി അല്ല, ഫോണൊക്കെ ഞാൻ നോക്കിയതാ, എന്റെ അതൊന്നുമല്ല. ഓ, ഇതിനാണ് അവിടെ കിടന്ന് കാറിയത്. എനിക്ക് ലേഡീസ് മീറ്റിന് പോയ സമയമായി, മേക്കപ്പ് ചെയ്യേണ്ടതാ. സ്വന്തം വീട്ടിൽ അമ്മയെ സഹായിക്കാത്തവളാ അയലത്തരെ വീട്ടിൽ പാത്രം കഴുകാൻ പോകുന്നത്. അതേ മനുഷ്യനെ, നിങ്ങൾക്കോ അയലത്തുകാരുമായി ഒരു സഹകരണവും ഇല്ല. ഞാനെങ്കിലും പോയി ഒന്ന് സഹകരിച്ചോട്ടെ. സ്വന്തം വീട്ടിൽ കുടുംബ പ്രവർത്തനയ്ക്ക് ഇരിക്കാത്തവളാ എല്ലാവരുടെയും വീട്ടിൽ ലേഡീസ് മീറ്റിങ്ങിന് പോകുന്നത്. പിന്നെ ഈ വീട് ഞാൻ വന്നു കഴിഞ്ഞുള്ള നന്മകളെ ഉള്ളു, അല്ലെങ്കിൽ ഒന്ന് നോക്ക്. എനിക്ക് വയ്യ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കാൻ, ഞാൻ പോവാ. അബ്രഹാമേ അബ്രഹാമേ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ
കൂട്ടിക്കൊണ്ടു. മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മതി അവനെ ഹോമയാണ്. എന്റെ കർത്താവേ, ഇതൊരു കൊലച്ചതിയായല്ലോ. ആ ഇസ്മായിലിനെ എല്ലാം ചോദിച്ചിരുന്നെങ്കിൽ അവനൊരു മരമണ്ടനായിരുന്നു. ഇതിപ്പോ ഇസാഖിനെ എങ്ങനെ തരാൻ നോക്കും? കൂട്ടത്തിൽ ഇച്ചിരി വിവരമുള്ള അവൻ മാത്രമേ ഉള്ളൂ. ഇതൊരു മെഗാ ഓഫർ ആയല്ലോ ദൈവം. ദൈവമേ, ഇനി കൊടുക്കാതിരുന്നവന്റെ ദൈവകോപം ഉണ്ടായാലും എന്റെ കമ്പനി, വില്ല, എന്റെ BMW കാറ്, അവന്റെ ഫെറാറി കാറ്, ഓ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് സഭയിലുള്ള എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഇതില്ലാത്തതിന്റെ അവസ്ഥ, അയ്യോ, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഓ, ഇതിലും ഭേദം അവനെ അങ്ങ് കൊടുക്കുന്നതാ. പറഞ്ഞ പോലെ ഇസാഖ് എന്ത്, രാവിലെ പോലെ അവനെ കാണാനില്ലല്ലോ. എടി സാറാമേ, സാറാമേ, എന്താ അച്ചായ, എന്തോ വേണം? എടി, നമ്മുടെ അച്ചാർക്ക് ഇസാഖ് എന്ത്? ഓ, അവനോ, അവനിപ്പോ ചർച്ചിന്റെ ക്രിക്കറ്റ് ടീമിന്റെ പുറകെ നടക്കുവാ ഒരു കമ്പും ബാറ്റുമായിട്ട്. നീ അവനെ ഒന്ന് വിളിക്ക്, എന്നിട്ട് അവനോട് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ മതി. അയ്യോ, എനിക്ക് വയ്യ. എന്നിട്ട് വേണം അവന്റെ വായിലിരിക്കുന്ന സുവിശേഷം ഒന്നോ ഞാൻ കേൾക്കാൻ. അച്ചാനെ ഒന്ന് വിളിച്ചാ മതി. ദൈവമേ രക്ഷിക്കണേ. ഹലോ 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 ഹലോ, ആരാ? മോനെ കപ്പയാണോ? പപ്പയാണെങ്കിലും കപ്പയാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കും വിളിക്കണം. ചക്കരയില്ലടാ. അല്ല, മുത്തല്ലടാ. അല്ല മോനെ, ഇവിടെ ഒരു ജീവമരണം പോരാട്ടം നടക്കുവാടാ. എന്താ, മമ്മിയുടെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ചോ? അതെനിക്ക് ഡെയിലി കിട്ടി, അതിപ്പോ ഒരു വിഷയമുണ്ട്. പിന്നെ എന്തോ പ്രശ്നം? എന്തോ, നീ അത്യാവശ്യമായിട്ട് ഇവിടെ വരെയൊന്ന് വരണം. എനിക്ക് വരാൻ പറ്റത്തില്ല. നിനക്ക് ഞാൻ KFC വാങ്ങിച്ചോണ്ട് വരാം അവിടെ. അത് പപ്പയെ കഴിച്ചാൽ മതി, പപ്പയെ വാങ്ങി ക്ഷീണിച്ചിരിക്കും. മമ്മി നിനക്ക് വേണ്ടി ഇവിടെ മാക്കറോണി, പിസ്സ, പാസ്ത ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കൂട്ടം? അത് മമ്മീനെ തന്നെ കഴിച്ചോളാൻ പറയും. ഇത് വലിയ കഷ്ടമായിരുന്നു മോനെ. നീ ഇവിടെ വരെ ഒന്ന് വരണമെങ്കിൽ ഞാനിപ്പോ നിനക്ക് വേണ്ടി എന്തോ ചെയ്യണം. ശരി, ഒരു N79 മേടിച്ചു വെക്കാം. അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അത് അപ്പൊ വാങ്ങിച്ചു വെച്ചു. പക്ഷെ ഇപ്പൊ തന്നെ വേണം, ഞാൻ അവിടെ വരവനെ എനിക്ക് കിട്ടണം. ആ മോനെ, പെട്ടെന്ന് പോകാം. ഓക്കെ.